ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കെ എസ് മലയാളിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം എന്ന് സ്വാഗതം ഗായ്സ് ഇന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യവും ഓട്ടോ പെയിന്റ് എന്നൊന്നല്ല ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ പി യു പെയിന്റ് ആണ് കേട്ടോ നമ്മൾ പെയിന്റ് അടിക്കുന്നത് അപ്പം യു പെയിന്റ് ആണ് നമ്മൾ അടിക്കുന്നത് അപ്പം യു പെയിന്റ് നമ്മൾ പിന്നെ ഒത്തിരിയും പേര് പറഞ്ഞേക്കാം നമ്മൾ ഓട്ടോയിൽ പെയിന്റ് അടിക്കപ്പെട്ട കണ്ണാടി പോലെ തിളങ്ങുന്നു കണ്ണാടി പോലെ തിളങ്ങുന്നു അപ്പം നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ഒരു ഓട്ടോ പെയിന്റ് അടിച്ച് കണ്ണാടി പോലെ തിളക്കുന്നത് എന്നാണ് നിങ്ങൾ ഇന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പി യു പെയിന്റ് ആണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ പി യു പെയിന്റ് അടിച്ച് നമ്മൾ കണ്ണാടി പോലെ ആക്കുന്നതായിരിക്കും അപ്പം അതെന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഞാൻ കാണിച്ചു തരാം അത് മാത്രമല്ല ഈ പെയ്യ പിയു പെയിന്റ് അടിക്കപ്പെടുത്തുന്ന വണ്ടിയിലെ പുട്ടിവർക്കാട്ടെന്ന് പറഞ്ഞാൽ വെളുനാട്ടൊന്നും ഇല്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് വരാം ഗൈസ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ പുട്ടിവർക്കോ കാര്യങ്ങളോ ഒന്നും ഉള്ള വണ്ടി അല്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ സ്പോട്ടുകൾ മാത്രമേ ഈ വണ്ടിയിൽ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പ്യു പെയിൻറ്റ് തന്നെ അടിക്കാമെന്ന് നിങ്ങൾക്ക് വിചാരിച്ചത് അപ്പം ഫുൾ ആ സ്പോട്ടുകളെല്ലാം ഇട്ട് തേച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പം എന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്ത് ഇട്ട് ആ വണ്ടി ഫുള്ള് തുടച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഇനി പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് അപ്പം പിയു പെയിൻറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ വണ്ടിയിൽ അടിക്കുന്നത് അപ്പം പിയു പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അര ലിറ്റർ പെയിൻ്റ് ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് അപ്പം ഈ വണ്ടിയിൽ അടിക്കാനായിട്ട് അര ലിറ്റർ പെയിൻ്റ് ആണ് മേടിച്ചിട്ടുള്ളത് അര ലിറ്റർ പെയിൻറ്റും അര ലിറ്റർ പെയിൻറ്റും പിന്നെ അതിൻ്റെ ടിന്നറ് ഹാർണർ ഇത്രയാണ് ഞങ്ങൾ പിന്നെ ഈ വണ്ടിക്ക് പിന്നെ അടിക്കാനായിട്ട് മേടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ പെയിന്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പെയിന്റ് നല്ല വൃത്തിയായിട്ട് ഇളക്കുക കയസ് അപ്പം മേടിച്ചുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കിയിട്ട് മാത്രമേ നമ്മളത് മിക്സ് ചെയ്യാവൂ അപ്പം അടി എന്നുള്ള ആ ഒരു കാരണം കമ്പനി അവർ അവർ പറയുന്ന ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് കുലുക്കിട്ടോ അല്ലെങ്കിൽ പൊട്ടിച്ച് അടപ്പ് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യാൻ നിൽക്കരുത് വൃത്തിയായിട്ട് ഇളക്കി എങ്കിൽ വൃത്തിയായിട്ട് ഇളക്കുക എന്ന് എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അവർ ബ്ലാക്ക് തന്നെ ഒത്തിരിയേയും ഷെയ്ഡുകളുണ്ട് അപ്പം ആ ഒരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ആ ഒരു കളർ മാത്രമല്ല ആ ഒരു ഫിനിഷിങ് കമ്പനി പറയുന്ന ഒരു തിളക്കം വണ്ടിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് അതേ പിന്നെ പോലെ തന്നെ മിക്സ് ചെയ്യുക അതായത് നമ്മൾ ടിന്നർ ആയാലും തന്നെയും അതിന് ഒഴിക്കുന്ന ഹാർഡർ ഹാണറായാൽ തന്നെയും നമ്മൾ അവർ പറയുന്ന അളവിൽ തന്നെ നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതേ അതേ ഒരു രീതി തന്നെ അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ അവർ കമ്പനി പറയുന്ന ആ ഒരു ഫിനിഷിങ് ആ ഒരു തിളക്കം നമുക്ക് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ ഒരു ക്വാളിറ്റി നമുക്ക് വണ്ടിയിൽ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ കമ്പനി പറയുന്ന ആ ഒരു ഏർ കമ്പനി പറയുന്ന ഒരു ഏർ അല്ലെങ്കിൽ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഒരു പെയിൻ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പെയിൻ്റ് വീഴുന്ന ആ ഒരു ഫിനിഷിങ് നമുക്കൊരു ഇത് നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിൽ തന്നെ എയർ ഏറിട്ട് നമ്മൾ വണ്ടി അടിക്കാൻ ശ്രമിക്കുക എങ്കിലേ നമുക്ക് ആ ഒരു ഒരു തിളക്കം നമുക്ക് അതിനകത്ത് വൈ വണ്ടിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നമ്മൾ ആട്ടോയിൽ പെയിൻറ് അടിക്കപ്പെടേനെ നമ്മൾ പുട്ടി വർക്കൊക്കെ ഉള്ള വണ്ടി അവിടെ ഇവിടെ ചെറിയ ചെറുതായിട്ട് സ്പോട്ടൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടൊക്കെ ചെറുതായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യുക ഏത് ഏത് ഭാഗമാണോ നമ്മൾ പെയിൻറ് അടിക്കുന്നത് ആ ഭാഗം ചെറുതായിട്ട് ആദ്യം ഒന്ന് പറത്തി പെയിന്റ് കൊടുക്കുക അപ്പോൾ ഈ പെയിൻറ്റ് നമ്മൾ കൊടുക്കുക കൊടുത്ത ശേഷം നമ്മളൊരു ഒരു കൂട്ട് രണ്ട് കൂട്ടും നല്ല വൃത്തിയായിട്ട് കട്ടിക്ക് അടിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ കമ്പനി പറയുന്ന പോലെ നമ്മൾ വലുതായിട്ട് ടിന്നർ ഒന്നും നമ്മൾ ഈ കമ്പനി പറയുന്ന പോലൊക്കെ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ടിന്നറൊക്കെ ചേർക്കുവാണെങ്കിലും വലുതായിട്ട് ഇച്ചിരി കട്ടിക്ക് അടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഓലിച്ചൊന്നും വരെ പിന്നെ ഈ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഓലിച്ചൊന്നും വരത്തില്ല അപ്പം കറക്റ്റ് ഒരു ഫിനിഷിങ്ങും നമുക്ക് കിട്ടും നല്ല കട്ടിക്ക് പെയിൻറിങ് കിടക്കും കാണാനും നല്ലൊരു വൃത്തിയായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ നമ്മളൊരു ആട്ടോ പെനീന് നമ്മൾ നമ്മളതിൻ്റെ ബോഡി നോക്കുക ബോഡിയിൽ നമ്മൾ നല്ല നല്ല ഫിനിഷിങ്ങായിട്ട് അടങ്ങുന്ന വലിയ പുട്ടിവർക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളാണത് പി യു പെയിൻറ്റ് തന്നെ അടിക്കാൻ ശ്രമിക്കുക കാരണം ഈ കസ്റ്റമർ അതിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്യു പെയിൻ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു 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 പുതിയ വണ്ടിയുടെ ആ ഒരു ലുക്ക് വരും ആ ഒരു കളർ നമുക്ക് കിട്ടും ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും അല്ല നമ്മൾ വലിയ ഈ പിന്നെ ബോഡിയിലൊക്കെ ഫുള്ള് പുട്ടിവർക്കുള്ള വണ്ടിയിലൊക്കെ നമ്മൾ പി യു പെയിൻറ് അടിക്കും പി യു പെയിൻറ്റ് അടിക്കപ്പോഴത്തേന് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പി യു പെയിൻറ്റിൽ നമ്മൾ രണ്ടാമത് നമ്മൾ ക്ലിയറൊക്കെ സെപ്പറേറ്റ് അതിനകത്ത് ചേർത്തൊക്കെ അടിക്കണം ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ല അല്ലാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടി വന്ന ഭയങ്കരമായിട്ട് പുട്ടി ഇടുന്ന വണ്ടിയിലായിരുന്നു ഇടുന്ന വണ്ടിയിലായിരുന്നു ആണെന്നുണ്ടെങ്കിൽ ഈ അടിക്കുന്ന ഒരു കോട്ടോ രണ്ട് കോട്ടോ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഈ പുട്ടി അങ്ങ് വലിച്ചെടുക്കും ആ ഒരു ഫിനിഷിങ് ആ ഒരു തിളക്കം നമുക്ക് വെളിയിൽ കാണിക്കത്തില്ല അതിന് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഈ പിയു പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ക്ലിയർ ഒക്കെ ചേർത്ത് ചെറിയൊരു തിളക്കത്തിന് വേണ്ടി ക്ലിയർ ഒക്കെ ചേർത്ത് രണ്ടാമത് സപ്പറേറ്റ് ഇച്ചിരി ക്ലിയർ കൂടെ ചേർത്തിട്ടൊക്കെ ആയിരിക്കും അടിക്കുന്നത് എന്നാലേ നമുക്ക് ആ ഒരു തിളക്കം കിട്ടത്തുള്ളൂ അപ്പോൾ അല്ലാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തിളക്കം കിട്ടി എന്ന് വ എന്ന് വരത്തില്ല പക്ഷേ ഇതേപോലെയുള്ള ചെറിയ സ്പോട്ട് കുട്ടികളൊക്കെ ഇടുന്ന വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിയു പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൈസ് ഒരു കൂട്ടടിച്ചാൽ തന്നെയും ആ ഒരു നല്ല രസമായി നല്ലൊരു തിളക്കം ആ വണ്ടിയിൽ നമുക്ക് കിട്ടും കിട്ടും പിന്നെയെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കാരെ ഈ വണ്ടി നമ്മളെ ഈ കസ്റ്റമർ വന്നപ്പം തന്നെ ഈ വണ്ടിയിലാൾ വന്ന് വന്നപ്പോൾ എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് പിയു പെയിൻറ്റ് അടിച്ചാൽ മതി അത് പിന്നെ പൈസ എത്ര ആയാലും കുഴപ്പമില്ല പി യു പെയിൻറ്റ് തന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പി യു പെയിൻറ്റ് തന്നെ ഇതിനകത്ത് അടിക്കാന്ന് വിചാരിച്ചത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ നമുക്ക് പിയു പെയിൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അര ലിറ്റർ പെയിൻറ്റ് മതി നമുക്ക് ഈ വണ്ടി നമുക്ക് ഫുള്ള് പെയിൻ്റ് അടിക്കാനുണ്ട് ഇതേപോലെ കിടക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അര ലിറ്റർ പെയിൻറ്റ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ആട്ടോയിൽ ഫുള്ള് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ അര ലിറ്റർ അര ലിറ്റർ പെയിന്റ് കൊണ്ട് ഈ വണ്ടി ഫുൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കണം കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അര ലിറ്റർ മിക്സ് ചെയ്ത് പെയിൻറ്റ് മിക്സ് ചെയ്ത് നമ്മൾ അടിക്കാൻ തുടങ്ങിയിട്ട് ചുമ്മാ അവിടെ ഇവിടെ ചുമ്മാ അങ്ങ് അടിച്ചിട്ട് പെയിൻറ്റ് തീർത്തിട്ട് കാര്യമില്ല അപ്പം നമ്മൾ പിന്നെ പെയിന്റ് അടിക്കുന്നതിന് ഒരു 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 കണക്കുണ്ട് വെറുതെ വാരിക്ക് കാട്ടിക്ക് വാരി അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അര അര ലിറ്റർ അല്ല ഒരു ലിറ്റർ പെയിന്റ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ വണ്ടി ഫുൾ അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടുന്ന ഭാഗത്ത് മാത്രം പെയിന്റ് പെയിന്റ് അടിക്കുന്നതിന് കണക്ക് ഇപ്പോൾ ഒരു ഒരു കണക്കുണ്ട് ഈ മടക്കുകൾ ഒടുവുകൾ അതേപോലെ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരപ്പെടുത്തും നമ്മൾ പെയിന്റ് അതേപോലെ കുറച്ച് പെയിന്റ് നമ്മൾ പിന്നെ ഒരു ശകലം കുറച്ചടിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ കട്ടിക്ക് ആ ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഈ വളഞ്ഞ കിടക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒലിച്ച് താഴൊടിഞ്ഞ് വരും പെയിൻറ്റ് അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ പിന്നെ ഇച്ചിരി പെയിന്റ് കട്ടി അടിക്കുക എന്നാലേ ആ ഒരു ഫിനിഷിങ്ങാണ് നമുക്ക് കിട്ടത്തുള്ളൂ ഈ വളഞ്ഞ് നല്ല ഒടിവ് മടക്കുകൾ അങ്ങനെ വരുന്ന ഭാഗങ്ങൾ ഇച്ചിരി കട്ടി ഒരു ശകലം കട്ടി കൂടി കഴിഞ്ഞാൽ അന്നേരം ആ ഭാഗത്ത് നിന്ന് പെയിന്റ് ഒലിച്ചു വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കി നമ്മൾ വേണ്ടുന്ന ഭാഗത്ത് മാത്രം പെയിന്റ് നല്ല കട്ടിക്ക് നല്ല കൊഴുപ്പിച്ച് കൊടുക്കുക അല്ലാത്ത ഭാഗത്ത് അതേപോലെ അതിനനുസരിച്ച് ചെയ്യുക അങ്ങ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ അര ലിറ്റർ പെയിൻറ്റ് കൊണ്ട് നമുക്ക് ഈ വണ്ടി ഫുള്ള് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഞാനാണെങ്കിൽ പേപ്പർ ഈ പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നവരെ ഞാൻ ഈ പേപ്പർ ഇളക്കാത്തതിൻ്റെ കാര്യം തോന്നു വെച്ചാൽ ഈ വണ്ടിയിൽ പിന്നെ ക്ലിയർ വരത്തില്ല അത് പി യു പെയിൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് ക്ലിയർ വരത്തില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ മഞ്ഞ ഇളക്കാതെ തന്നെ പേപ്പർ ഇളക്കാതെ തന്നെ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ബ്ലാക്കിൻ്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ മഞ്ഞ ഈ മഞ്ഞയുടെ ഇത് ഇളക്കാമെന്ന് വിചാരിച്ചു പേപ്പർ ഇളക്കാതെന്ന് വിചാരിച്ചു ഇളക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇളക്കാതിരുന്നത് നമ്മൾ വണ്ടിയിൽ പിയു പെയിൻറ്റ് ആണ് നമ്മൾ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മഞ്ഞ അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ മഞ്ഞ അടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്കാണ് ഒത്തിരി ഏറിയ കിടക്കുന്നത് ഏറ്റവും കൂടുതലും ആണ് ആട്ടോയിൽ ഉള്ളത് അപ്പോൾ ഈ ബ്ലാക്ക് വരുന്ന ഭാഗം ഫുള്ള് നമ്മൾ ഒട്ടിക്കാൻ നിൽക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ മഞ്ഞ ആ ഒരു കൊച്ചു ബോർഡർ നമ്മൾ അടിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ഫുൾ ഒട്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്താ കാരണം വെച്ചാൽ അതിനത്തെല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്കിനകത്തുള്ള ഭാഗത്തെല്ലാം പെയിന്റ് പറന്ന് കയറും അതുകൊണ്ട് നമ്മൾ ഫുൾ ഒട്ടിക്കേണ്ട വരും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മഞ്ഞ അടിക്കുക മഞ്ഞ അടിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ അപ്പം അത്ര ഭാഗം മഞ്ഞ അടിച്ച ശേഷം പിന്നെ നമ്മൾ ആ മഞ്ഞ ഫുൾ കവർ ചെയ്ത് ആ മഞ്ഞ ഒക്കെ മഞ്ഞ അടിച്ചാൽ അതിനകത്ത് ക്ലിയറാക്കി അടിക്കുക പിയു പെയിൻറ്റാണെന്നുണ്ടെങ്കിൽ നമ്മള് പിയു മഞ്ഞ അടിക്കുക നമ്മൾ ആസ്വ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ലിയർ അടിക്കുക അത് അടിച്ച ശേഷം നമ്മൾ അത് അത്രയും ഭാഗം ഒട്ടിക്കുക ഒട്ടിച്ച ശേഷം പിന്നെ നമ്മൾ ബ്ലാക്ക് അടിക്കുക ബ്ലാക്ക് അടിച്ച ശേഷം മറ്റേത് ആ മഞ്ഞയ്ക്ക് ബ്ലാക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം മഞ്ഞയുടെ പേപ്പറും വലിച്ചെല്ലാം കഴിഞ്ഞാൽ പണിയോടെ കഴിഞ്ഞു അപ്പോൾ കഴിച്ച് ഈ ഒരു വണ്ടിയുടെ ഫുള്ള് പെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ നമുക്ക് നമ്മുടെ മുഖം ആ വണ്ടിയിൽ നമുക്ക് ആ ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ഞാൻ ആ ഒരു മൊബൈൽ വെച്ചിട്ട് ഞാൻ ആ പിന്നെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും കണ്ടില്ല പിയു പെയിനിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ എന്ത് എന്ത് തിളക്കുവാൻ നോക്കും ആ ഒരു 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 പെയിന്റിന് എന്ത് തിളക്കുവാൻ നോക്കും എന്ത് ഭംഗിയാന്ന് നോക്കും അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു നല്ലൊരു തെളിച്ചം വന്നു കേട്ടോ കൈസ് അപ്പം ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ പെയിന്റ് അടിക്കപ്പോഴത്തേന് സംഭവം ഇതേപോലെ നല്ല ഒരു ഒരു ഫിനിഷിങ് കിട്ടണം ചുമ്മാ നമ്മൾ വാരിക്കൂരി അടിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിലൊരു ഒരു സന്തോഷം വരത്തില്ല പക്ഷെ ഒരു വണ്ടി അടിച്ച് എങ്ങ് ഒലിക്കാതെയും അതേപോലെ കംപ്ലൈൻ്റുകളൊന്നും വരാതെയും ഇതേപോലെ നല്ല ഒരു തിളക്കവും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ആ വണ്ടി നമ്മൾ വെളിയിൽ ഇറങ്ങി പത്ത് പേരെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്നിടത്താണ് അടുത്താണ് ചെയ്തത് അത് ഇന്ന ഭാഗത്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് നമ്മളെ അവർ നമ്മളെ കാണുമ്പോഴത്തേന് ഇടയിൽ കൊള്ളാമായിരുന്നു കേട്ടോ ആ വണ്ടി അടിച്ചത് കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം മനസ്സിലുണ്ടാകുന്ന ഒരു എന്തോ പറയുന്ന ഒരു ഇനിയും അതേപോലെ ചെയ്യണം അതേപോലെ ചെയ്യണം എന്നുള്ള ഉണ്ടാകുന്ന ഒരു ഇത് നമുക്കത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കൈ കണ്ടില്ലേ എൻ്റെ മുഖം എൻ്റെ മുഖം ആ വണ്ടിക്കകത്ത് കാണാൻ പറ്റും അതാണ് ആ ഒരു പീ ഈ ഒരു പ്യു പെയിനിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കണ്ടില്ല നമുക്ക് ആ തറ കിടക്കുന്ന ഒരു പൊടി വരെ നമുക്ക് കറക്റ്റ് ആ പെയിന്റിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് ആ അങ്ങനെ ഇങ്ങനെ അതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തുടർത്തുള്ള ബെലൈക്കൗണ്ട് ഒന്ന് അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ